ഐശ്വര്യമായിട്ട് നമുക്ക് പ്രണവ് ചാനൽ ചാനലെടുക്കാം ആ ചാനൽ ചാനലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോം ഹോമിൽ ഒരു വീഡിയോസും ഇല്ല അതുകൂടാണ്ട് ഷോർട്സിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് താനും ഒരു പന്ത്രണ്ട് വീഡിയോ അക്കനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹോമിൽ ഇട്ടിരിക്കുന്ന വീഡിയോ അവനും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ തന്നെയുണ്ട് അവരുടെ കള്ളത്തരം സിമ്പിളാണ് അല്ലേ അടുത്തത് നമുക്ക് സെർച്ച് ചെയ്യാം അവരുടെ മെയിൻ ചാനലായിട്ടുള്ള പ്രവീൺ പ്രണവ് ചാനല് അതിനകത്തോട്ട് പോവാം നമുക്ക് ഫോർ പോയിന്റ് ത്രീ മില്ലിയൺ സബ്സ്ക്രൈബേഴ്സ് കാണാം അതിനകത്ത് വീഡിയോസ് ഒരു ഫോർട്ടി സിക്സിൻ്റെയും പിന്നെ അതിന് മുന്നേ ഒരു ഇരുപത്തെട്ട് മിനിറ്റിൻ്റെ ആയിട്ടുണ്ട് കാലിൽ നിന്നിട്ട് ഇട്ടച്ചത് ആ വീഡിയോ കാണാനില്ല ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ആരും കേൾക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരും ആ വീഡിയോസ് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് നിനക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ആ വീഡിയോ നേടണം അല്ലേ കള്ളത്തരമുള്ളത് കൊണ്ടല്ലേ അതൊക്കെ എല്ലാം കളയണത് അന്ന് എനിക്കത് കാണുമ്പോൾ തന്നെ പൊളിയും അതുകൊണ്ട് അവനെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് വേണ്ട അവന് കമ്മ്യൂണിറ്റി പോസ്റ്റ് നമുക്ക് വായിക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നു പോകൊണ്ട് പോകുന്നോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തിൻ്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളി നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളി നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എടാ നീ ഒരു നിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നീ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് തീർക്കണം ഓക്കെ ഞാനും നീയും ഉൾപ്പെടെ നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈൽ ലോകം കാണിക്കുന്ന ആൾക്കാരാണ് ഹാപ്പിനെസ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലി തന്നെ ഭയങ്കര ഒരു ഫ്രോഡായിട്ടാണ് കാണുന്നത് ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിനകത്ത് വരും വീഡിയോസിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ആരെയും പറ്റിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാവട്ടെ നല്ല കാര്യമാണ് നിന്റെ കുടുംബത്തിന് നല്ലത് പക്ഷെ ആരെയും പറ്റി ഹലോ എന്റെ എല്ലാ ചെങ്കൂട്ടുകാർക്ക് ഇന്നത്തെ ഒരു പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പുന്നേലെ കണ്ട പോലെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പോട്ട് യൂട്യൂബിൽ കത്തിയിരിക്കണൊരു വിഷയമാണ് പ്രവീൺ പ്രണവിൻ്റെയൊക്കെ ഫാമിലിയിലെ വിഷയം എനിക്ക് നിങ്ങളോട് സിമ്പിളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവൻ്റെ ഒരു ആദ്യം അവൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാറിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ അത് കഴിഞ്ഞൊരു നാൽപ്പത്താറ് മിനിറ്റിൻ്റെ വീഡിയോ പ്രവീൺ പ്രവണൻ്റെ പ്രവീൺ പ്രണവിൻ്റെ യൂട്യൂബിലുണ്ടായിരുന്നു പിന്നെ പ്രണവ് കൊച്ചുൻ്റെ ചാനലൊക്കെ ആദ്യ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും അറിയിച്ചിട്ട് എന്ത് കാര്യം എൻ്റെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് നിങ്ങളല്ലെങ്കിലും നിങ്ങളുടെ ചാനൽ ഒരു പ്രാങ്ക് ചാനലാണ് നമുക്കറിയാം നിങ്ങൾക്ക് റീച്ച് കിട്ടാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് അച്ഛനും അമ്മയും കൂടി അഭിനയിക്കുന്നു കരയുന്നു എടാ നമ്മുടെ ലൈഫിൽ ഉള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ മൊത്തം കാണിച്ചിട്ടും ഒരു കാര്യമില്ല എന്തായാലും ഗൈസ് ഞാൻ അവരുടെ ചാനൽ രണ്ടുപേരുടെ ഞാൻ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്തു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു ആവശ്യമില്ല നിൻ്റെ വ്യക്തിപരമായ ജീവിതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ വ്യക്തിപരമായ ഒരു ജീവിതമുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇവരുടെ വീഡിയോ എൻ്റെ ചാനലിൽ എനിക്ക് വന്നത് ഇഷ്ടമല്ല മീൻസ് എൻ്റെ യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനത്തോടു കൂടി രണ്ടൊന്ന് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഞാൻ ഇവരുടെ ഇവരുടെ ഡാൻസ് കണ്ടിട്ടാണ് ഞാൻ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ അതുപോലും അതിനോട് പോലൊരു ഞാൻ അതുകൊണ്ട് ഇവരുടെ രണ്ട് പേരുടെ ചാനൽ രണ്ട് പേരുടെ ചാനൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞു എനിക്ക് വേണ്ട കാണുകയും വേണ്ട പിന്നെ നമ്മൾ അവരുടെ കഥ പറയാൻ വേണ്ടിയല്ലേ വന്നത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് കാര്യം എല്ലാവരും ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരുപാട് പേർക്ക് റീച്ചും സബ്സ്ക്രൈബറും ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞൊരു മൂന്നര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ലക്ക് ആയതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും വൈറലാകുന്നില്ല പക്ഷേ എനിക്കതിൻ്റെ സങ്കടമില്ല കാര്യം എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ഞാൻ കാണിക്കണം ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കണത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ പുറയിൽ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് മാലദ്വീപ്സിലാണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ നമ്മുടെ ചാനൽ ഇട്ടതുമാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്കെത്ര റീച്ചൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ ഞാൻ യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഒരു മൂന്നര വർഷമായിട്ട് ഞാൻ ഇതിനെ ഈ ഫീൽഡിലുള്ളത് കൊണ്ടും ഞാൻ അറിയപ്പെടാത്ത ഒരാളായതുകൊണ്ടും എനിക്ക് ഈ ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു പത്ത് പേര് കണ്ട അത്രയും നല്ലത് ഞാൻ സംസാരിക്കേണ്ടി വന്നത് പ്രണവ് കൊച്ചു ആ കൊച്ചു എന്ന് പറഞ്ഞവൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഏകദേശം മൂന്നേ പോയിൻറ്റ് എട്ടും ബിൽ അതായത് മുപ്പത്തിയെട്ട് ലക്ഷം പേര് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടേക്കണത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വീഡിയോ ഉണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം അതിനകത്ത് ഇപ്പോൾ ആരുടെയും വീഡിയോസ് ഇല്ല രണ്ട് ചാനലിൽ ആ വീഡിയോസ് അവർ പ്രൈവറ്റ് ആക്കിയേക്കണാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് പോയിൻ്റ് എട്ട് മില്യൺ വ്യൂസ് വരുമ്പോൾ അതായത് യൂട്യൂബിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ചാനൽ മോണിറ്റേഴ്സെ ചാനലാണ് എനിക്ക് ഇത്ര നാളായിട്ട് എന്തൊരു എന്താണ് കിട്ടിയേക്കണത് ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാം അതെ എനിക്ക് കിട്ടിയേക്കണ ഇതാണ് ഇത്രയും രൂപയാണ് ഞാൻ ഇത്രയും നാളും കൊണ്ട് എനിക്ക് കിട്ടിയേക്കണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ത്രീ പോയിൻറ്റ് എയ്റ്റ് മില്യൻ എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം വ്യൂസ് ആണ് അതിനകത്ത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ആയിരം വ്യൂസിന് ഒരു ഡോളർ എന്നാണ് കണക്കുന്നത് ലോങ് വീഡിയോ ആയിരം വ്യൂസിന് ഒരു ഡോളർ അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അത് കണക്കൂട്ടി പറഞ്ഞു ഞാൻ മനക്കണക്കാൻ പറയണത് നിങ്ങൾക്ക് അറ്റൻഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് കറക്റ്റ് ചെയ്ത് തന്നെ അതായത് ആയിരം വ്യൂസിന് ഒരു ഡോളർ ഓക്കെ പതിനായിരം വ്യൂസിന് പത്ത് ഡോളറ് ഓക്കെ ഒരു ലക്ഷം വ്യൂസിന് നൂറ് ഡോളർ ഒരു ലക്ഷം വ്യൂസിന് നൂറ് ഡോളർ അത് എത്രയാണ് കണ്ടേക്കണത് മൂന്ന് പോയിൻറ്റ് എട്ടും ബിൽ അതായത് മുപ്പത്തിയെട്ട് ലക്ഷം പേര കണ്ടേക്കണം അപ്പോൾ യൂട്യൂബിനനുസരിച്ച് അവരുടെ ഇരുപത് മിനിറ്റ് വീഡിയോയിൽ പത്ത് മിനിറ്റ് വീഡിയോ കണ്ടാൽ പോലെ അവർക്ക് ഏകദേശം ആ ഒരു മിനിറ്റ് ആൽക്കുലേഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഇത്രയും രൂപ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് സെയിം തന്നെ പ്രവീൺ പ്രണവിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഏകദേശം നാല് പോയിൻറ്റ് എട്ട് മില്യൺ കണ്ടിട്ടുണ്ട് അത് നാൽപ്പത്താറ് മിനിറ്റ് ഉണ്ട് ആ നാൽപ്പത്താറ് മിനിറ്റിൻ്റെ വീഡിയോ ആൾക്കാർ എന്തായാലും അതിനകത്തൊരു ഭൂരിഭാഗം ആൾക്കാർ അത് മൊത്തം വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്കുള്ള വരുമാനം എന്തോരോണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് എടാ മണിയാണ് അൾട്ടിമേറ്റ് മണിയാണ് അൾട്ടിമേറ്റ് അപ്പം അതിന് വേണ്ടി ആൾക്കാർ എന്തും ചെയ്യും ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എനിക്ക് എനിക്കതിനകത്തൊന്ന് വരുമാനം കിട്ടണം എന്തായാലും എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്കത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്വാഭാവികമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുള്ളതാണ് ഫിനാൻഷ്യൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് അപ്പം എൻ്റെ കടബാധ്യതയിൽ നിന്ന് എനിക്കൊരു മോചനമൊക്കെ കിട്ടില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ പക്ഷെ എനിക്ക് അതിനകത്ത് ഒന്നും വരുമാനം ഉണ്ടായില്ല എൻ്റെ കൈത്തൊഴിൽ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സെക്കൻഡറി ജോബാണ് അപ്പോൾ നന്നായിട്ട് വ്യൂസും കിട്ടുന്ന ആൾക്കാരുള്ള വരുമാനം കൂടിയാണ് ഇതിൽ കൂടി ഞങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ പ്രവീണും പ്രണവും നിങ്ങളോട് എനിക്ക് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അടക്കുന്ന കാര്യം പേഴ്സണലി അടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ ഓക്കെ ഞാനൊരു ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും കാണിക്കുന്നുണ്ട് ആൾക്കാർ വന്നിരുന്ന് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനലൊക്കെ തുടക്കണ അവരാണ് ഈ നിനക്ക് ഇത്രയും പോകുന്നത് ഏകദേശം നാല് ലക്ഷം നാല് പോയിന്റ് മൂന്ന് മില്യനാണ് ഫോർ പോയിൻറ്റ് ത്രീ മില്യൺ അതായത് നാൽപ്പത്തിമൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ മെയിൻ ചാനൽ അവരുടെ ഉണ്ട് അതിനകത്ത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഫോർ പോയിന്റ് ടു എയ്റ്റ് ആണ് ഇപ്പോൾ ഫോർ പോയിന്റ് ത്രീ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത്ര ആൾക്കാരെ നിങ്ങൾ പറ്റിക്കണല്ലേ ശരിക്കും അല്ലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റിച്ച് വീഡിയോ ചെയ്തിട്ട് എന്ത് നേട്ടമുണ്ട് ഒരു നേട്ടമില്ല ഇത് എൻ്റെ ഓഫ് ഡേ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വർക്ക് ഹാഡൊക്കെ ആയതുകൊണ്ട് സാഹചര്യത്തിൻ്റെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി എപ്പോഴും റൂമിലേ ഞാൻ കിടക്കാറുള്ളൂ ഞാൻ പുറത്ത് വരാറില്ല പക്ഷേ എനിക്കിത് എൻ്റെ ഓഫിനുകൊണ്ട് ഞാൻ കാത്തിരിക്കണേന്നു ഇതൊന്നും രണ്ട് വർത്താനം പറയാൻ വേണ്ടി ഉള്ളൂ കാര്യങ്ങൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത്രയും രൂപ വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് യൂട്യൂബിൽ വരുമാനം എന്ന് പറഞ്ഞാൽ ഡോളറാണ് അതായത് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എൺപത്തി മൂന്നര രൂപയാണ് മനസ്സിലായ അപ്പോൾ ഒരു ഒരായിരം ഡോളർ ഒരു മാസം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എൺപത്തിനാലായിരം രൂപ ആയി എൺപത്തി നാലായിരം രൂപ നാട്ടിൽ വരുമാനം കിട്ടുന്നത് സാധാരണക്കാരായ ആൾക്കാർ എത്ര പേരുണ്ട് ഇപ്പം ഞാനൊരു ഇലക്ട്രിക്കൽ വർക്ക് വർക്കാണ് ചെയ്യുന്നത് പ്ലംബിങ്ങും ഇലക്ട്രിക്കലാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ പിടിച്ചു ഒരു ദിവസം പണിക്കാശ്ശേ ഇരുപത്തിയാറ് ദിവസം നമ്മൾ പണിക്ക് പോകും ആ മാസത്തിലെ നാല് ദിവസം ഞായറാഴ്ചയാണ് ആ നാല് ദിവസം നമ്മൾ പണിക്ക് പോകൂല ഈ ഇരുപത്തി ആറ് ദിവസത്തിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഏകദേശം മുപ്പത്തേ നാലായിരം രൂപ കിട്ടുള്ളൂ പക്ഷേ ഒരു യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ പ്രോപ്പറായിട്ടിട്ട് നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എൺപത്തിനാല് ഒരു ആയിരം ഡോളർ കിട്ടാത്തൊരു പ്രമുഖ യൂട്യൂബേഴ്സ് ഇല്ല വായി അവരൊക്കെ ചാനലൊക്കെ നല്ല റീച്ചുള്ള വീഡിയോ ആണ് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന കളികളാണ് കാര്യം ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അത് എന്ത് കോഴപ്പം നമുക്ക് വിഷയമില്ല ഇപ്പം നിങ്ങളെപ്പോഴാലോചിക്കുക ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മക്കളാണ് അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ കാണാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ അണ്ടി വേദന അങ്ങോട്ട് മാറും ആൾക്കാരെ പറ്റിക്കാതിരിക്കുക ഗൈസ് മരിയാക്ക് വീഡിയോ ചെയ് ഞാനൊക്കെ എഴുന്നൂറ്റി പതിനെട്ട് പത്തൊമ്പത് വീഡിയോ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് എൻ്റെ കൂട്ടുകാർ ഒരുപാട് സജഷൻ ഇരുന്നെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈൽ ലോഗ് കാണിക്കാനേ എൻ്റെ അടുത്ത് അതേ ഉള്ളൂ കണ്ട വേറെ ഒന്നുമില്ല മഴ പെയ്യുമ്പോൾ മഴ കാണിക്കാനും കടൽ കാണിക്കാനും പൊങ്ങ് കഴിക്കാനും ഫുഡ് കഴിക്കാനൊക്കെയാണ് എൻ്റെ ലൈഫിലുള്ള എൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ എനിക്ക് ഇത് രണ്ട് വർത്താനം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് നിനക്ക് കാണേണ്ട പുറകിലതേ ഇതാണ് മനോഹരമായ നമ്മുടെ മാലദ്വീപ്സിലെ കടൽ കണ്ട നീലയും പച്ചയൊക്കെ കൂടിയ കടലാണ് മഴക്കാരുണ്ട് കൈസ് കണ്ട അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ് ഇല്ലാത്ത ഇനി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിട്ടുണ്ടെട്ടോ നിങ്ങൾക്ക് മൈൻഡ് കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി വീഡിയോസൊക്കെ കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റല്ല അതിനാണ് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എന്ത് തേങ്ങ വേണമെങ്കിലും കാണിക്കാം നിങ്ങളുടെ സ്വന്തം ചാനലാണ് വൺ ലൈഫ് വൺ ഷോട്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലോസ് വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും മറ്റാരും വല്ല നിങ്ങളെ സ്വന്തം എന്തെങ്കിലും സൈൻ ഓഫ് ചെയ്യുന്നു ആൻഡ് പ്ലീസ്